അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ കാർത്തികേന്റെ ഭാര്യ ഡോക്ടർ എം ടി സുലേഖയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിനെതിരെ വീണ്ടും തിരുവനന്തപുരം ഡി സി സി രംഗത്ത് അരുവിക്കരയിൽ തീരുമാനം കരുതലോടെ വേണമെന്ന് ഡി സി സി പ്രസിഡന്റ് കെ മോഹൻകുമാർ ആവശ്യപ്പെട്ടു തിരുവനന്തപുരം ഡി സി പുതിയ അധ്യക്ഷനെ രണ്ട് ദിവസത്തിനകം തീരുമാനിക്കും തിരുവനന്തപുരം ഡി സി സി അധ്യക്ഷനെ രണ്ട് ദിവസത്തിനകം പ്രഖ്യാപിക്കാനാണ് കെ പി സി സിയുടെ നീക്കം മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രമണി പി നായർക്കും കെ പി സി സി ട്രഷറർ കരകുളം കൃഷ്ണപിള്ളയ്ക്കുമാണ് സാധ്യത മറ്റു ജില്ലകളിലെല്ലാം പുരുഷ അധ്യക്ഷന്മാരായതിനാൽ പി നായർക്ക് സാധ്യത കൂടുതലാണ് വി എം സുധീരനുമായും പി നായർ കൂടുതൽ അടുപ്പം പുലർത്തുന്നു പീതാംബരക്കുറിപ്പിന്റെ പേരും സജീവമായ പരിഗണനയിലുണ്ട് ബിന്ദു കൃഷ്ണയുടെ പേര് പറഞ്ഞു കേട്ടെങ്കിലും തൽക്കാലം സാധ്യതയില്ല അതേസമയം അരുവിക്കര സീറ്റ് പാർട്ടി പ്രവർത്തകർക്ക് തന്നെ നൽകണമെന്നാവശ്യം നിലവിലെ ഡി സി സി അധ്യക്ഷൻ കെ മോഹൻകുമാർ വീണ്ടും ഉന്നയിച്ചു ഡി സി സിയിൽ നടന്ന ഭാരവാഹികളുടെയും ബ്ലോക്ക് അധ്യക്ഷന്മാരുടെയും യോഗത്തിലാണ് ആവശ്യമുന്നയിച്ചത് സജീവ രാഷ്ട്രീയ പ്രവർത്തകരെ ജനം അംഗീകരിക്കൂ സ്ഥാനാർത്ഥി നിർണയം കരുതലോടെയാകണം തുടങ്ങിയ പരാമർശങ്ങളാണ് മോഹൻകുമാർ നടത്തിയത് കാർത്തികേയന്റെ ഭാര്യ ഡോക്ടർ സുലേഖയോ മക്കളോ സ്ഥാനാർത്ഥിയാകുന്നതിനെ മുൻപും തിരുവനന്തപുരം ഡി സി സി എതിർത്തിട്ടുണ്ട് എം സജേഷ് തിരുവനന്തപുരം